നമസ്കാരം. മനസ്സിലൊരു മഴവിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥികൾ പ്രശസ്ത നടൻ കൊച്ചുപ്രേമനും ഭാര്യ ഗിരിജയും. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഭയങ്കര വിശേഷങ്ങളില്ലേ? നല്ല തിരക്കിലാണോ? മോശമില്ലാത്ത തിരക്കുണ്ട്. അതാണ് വിശേഷം. അത് വലിയ സന്തോഷം. സന്തോഷം, വളരെ സന്തോഷം. പിന്നെ സിനിമയെ സംബന്ധിച്ച് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഒരു ലോങ് ടൈം നമ്മൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു വലിയ സന്തോഷമാണ് അല്ലേ? അല്ല, അതൊക്കെ സന്തോഷകരമായ കാര്യമാണ്. കാരണം തുടക്കം മുതൽ ഇന്നുവരെ വലിയ മുടക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതൊരു സന്തോഷകരമായ ഒരു കാര്യം തന്നെ. കാരണം എന്നെപ്പോലൊരു നടൻ, എന്നെപ്പോലൊരു നടനെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ യാതൊരു വിധമായ ചാൻസുകളും ഉണ്ടാകില്ല എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നടന്ന ഒരാളാണ്. അല്ല, അന്നത്തെ ഒരു കാലഘട്ടം, അന്ന് എന്റെ സങ്കല്പമാണ് എനിക്ക് പറയാമല്ലോ. എന്റെ സങ്കല്പം എന്ന് വെച്ചാൽ അന്ന് പറയുന്ന സേനെ പോലെയും സത്യനെ പോലെയും കെ പി ഉമ്മറിനെയൊക്കെ പോലെയുള്ള ഭംഗിയുള്ള ആചാരണ ബഹുക്കളായ നടന്മാർക്ക് മാത്രമാണ് സിനിമയിൽ അവസരങ്ങൾ ഉണ്ടാകുന്നത്. അവർക്കിങ്ങനെയുള്ളവർക്ക് മാത്രമേ അവസരങ്ങൾ ഉണ്ടാകൂ എന്ന് മിഥ്യാധാരണ വച്ച് പുലർത്തിക്കൊണ്ടിരുന്നത് ഉണ്ടായിരിക്കാം എനിക്കങ്ങനെ. പക്ഷെ അന്നും പിന്നെ ബഹദൂർ കാ, ശങ്കരാടിച്ചേട്ടൻ, ഒടുവിൽ ചേട്ടൻ അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പക്ഷേ പറയുന്ന ഗ്ലാമറൊന്നും ഇല്ലാതെ അഭിനയം മാത്രം. അപ്പൊ എന്റെ ചിന്ത എന്താ വെച്ചാൽ ഇവരെല്ലാം വലിയ കാശുള്ള പാർട്ടിക്കാരും ഒക്കെ അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ നമുക്കതൊന്നും അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വരാൻ. പിന്നെ എന്നെ സഹായിക്കാനും എന്നെ ഹെൽപ്പ് ചെയ്യാനും ഇതൊക്കെ ആരെങ്കിലും സഹായങ്ങൾ വേണം സിനിമയിലേക്ക് വരാൻ എന്നുള്ള ധാരണയും ഉണ്ടായിരുന്നു. അങ്ങനെ ധാരണ ഒരു തിരുവനന്തപുരത്താണെങ്കിൽ, തിരുവനന്തപുരം സിറ്റി ആണെങ്കിലും, സിറ്റിയും ഗ്രാമവും കൂടെ ചേർന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജീവിച്ചത്. വലിയ വിള, അതായത് ഗ്രാമവും നഗരവും തമ്മിൽ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ജീവിച്ചു പോകുന്ന ഒരാളായതുകൊണ്ട് പിന്നെ സിനിമയുടെ പറ്റിയുള്ള വലിയ സങ്കല്പങ്ങളോ സിനിമയിലുള്ള കൂട്ടുകെട്ടുകളോ ഒന്നും നമുക്കില്ല. അങ്ങനെ നമ്മളെ മുക്കി കൊണ്ടുവരാൻ ആരുമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ കഴിവ് നമ്മൾ സ്വയം ഉണ്ടാക്കി പൊക്കിയെടുത്ത് നമ്മൾ നാട്ടുകാരെയൊക്കെ കൂട്ടി നാടകങ്ങളൊക്കെ കളിച്ചാണ് ഇങ്ങനെ ഈ കലാരംഗത്ത് വന്നത്. അതാണ് അതാണ് പ്രധാന കാരണം. എത്ര മക്കള്? ഒരു മോനേ ഉള്ളൂ. ഹരികൃഷ്ണൻ എന്നാണ് പേര്. നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ ഇത്രയും ഗ്യാപ്പ് ഇട്ടിരിക്കുന്നേ? ഒരു ഗ്യാപ്പ് ഏതൊരു കാര്യത്തിനും വേണമല്ലോ എന്ന് വിചാരിച്ച് ഇട്ടിരിക്കുക. അങ്ങനെയല്ലേ ഏത് ഈ ഒരു കൈ കച്ചത്ത് കാണും. അങ്ങനെ ഒരു ശീലം. അത് എവിടെ പോണെങ്കിലും എന്തിനായിരുന്നാലും ഈ ഒരു കൈ എപ്പോഴും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒരാള് ഒരാളെന്നല്ല ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നാൽ കുറച്ച് ഇപ്പൊ ഈ പ്രായമൊക്കെ കയറി വരുന്ന പിന്നെ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. വയസ്സ് ഓരോ ദിവസം കഴിയുന്നതോറും പ്രണയം കൂടി കൂടി വരിക. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചെന്ന് എനിക്ക് വല്ലാത്ത അതിശയം തോന്നുന്നു. അതിന് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രണയമെന്ന് വിളിക്കാമെങ്കിൽ അങ്ങനെ വിളിക്കാം. പ്രണയമില്ലായിരുന്നു. പ്രണയം ആണെന്നുള്ള ചിന്തയൊന്നുമില്ലായിരുന്നു. ഞാനിങ്ങനെ ചോദിച്ചു, നമുക്കൊരു ഇഷ്ടം തോന്നി അങ്ങനെ ചോദിച്ചു. എനിക്ക് ഇഷ്ടം കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്. എങ്ങനെയാണ് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോന്ന് ചോദിച്ചപ്പോ അല്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അങ്ങനെ എനിക്കൊരു കുഴപ്പമുണ്ട്. എന്നെ അങ്ങനെ വാശി പിടിക്കുന്നവരും എനിക്കൊരു പ്രത്യേക വാശിയുണ്ട് അതിൽ. പിന്നെ എങ്ങനെയാണ് ഞങ്ങളെ കണ്ടുമുട്ടിയെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ജോലിയും കൂലിയൊക്കെ ഒന്നും ഇല്ലാതെ, വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ജോലിയും കൂലിയൊക്കെ ഇല്ലാതിരുന്നപ്പോ മറ്റേ വെറുതെ വീട്ടിലിടിച്ചു നടക്കുന്ന സമയത്ത് കുറെ ആടുകളെ മേച്ച് വാങ്ങിച്ചു. ഇങ്ങനെ കാട്ടിലൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ മേച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ഓരോ കാടുകളിലും ഇപ്പോൾ വലിയ വെള്ളക്കാട്, തിരുമലക്കാട്, പാളയം കാട്, അങ്ങനെ അങ്ങനെ മേച്ചി മേച്ചി പുനലൂർ കാട്ടിൽ ചെന്ന് വിട്ടു. അവിടെ ചെന്ന് ആടുകളെ ഇങ്ങനെ മേയ്ക്കാനായിട്ട് വിട്ടിട്ട് ഞാൻ ഓടക്കുഴലെടുത്ത് ഇങ്ങനെ നല്ല പാട്ടൊക്കെ പാടിക്കും. പാടി അതിൻ്റെ രമണൻ വായിച്ച് വായിച്ചിട്ടുണ്ടല്ലേ?
അങ്ങനെയൊന്നും അല്ല നമ്മളെ പ്രണയം എന്ന് പറഞ്ഞു. കാരണം ഈ ചോദ്യം ചോദിച്ച് കേട്ട് 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 മറുത്ത് ഞാൻ പറഞ്ഞു 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 ഞാനും മടിച്ചു. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത് ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഒന്നല്ല ചുമ്മാ കുറച്ചുള്ളതല്ലേ, ഒരുപാടുണ്ടായിരുന്നു. കല്യാണം കഴിച്ചോണ്ട് വന്നതിന് ശേഷം ഒരു പെണ്ണിന്റെ പടം എന്റെ അച്ഛൻ തന്നെ എന്റെ അടുത്ത് പറഞ്ഞത്, മോളെ അവൻ ഇത്തരക്കാരനാണ് നീ സൂക്ഷിച്ചോണം, അവന്റെ ഡയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ നോക്കിക്കോളാൻ പറഞ്ഞു. നമ്മള് മനഃപൂർവ്വം മറ്റതല്ല, അത് പണ്ടങ്ങളുടെ അടുത്ത് ഈ ഒരുപാട് എണ്ണത്തിന് ഇങ്ങനെ നമ്മൾ നോക്കി വെക്കില്ല, അതിൽ ഒന്നിന്റെ പടം കിട്ടി അതിന് ഇങ്ങനെ വെച്ചാൽ അതെടുത്ത് മാറ്റാനോ അല്ലെങ്കിൽ അതിനകത്തുള്ള കാര്യമോ മറന്നു. ഒന്നിന്റെ പുറത്തൊന്ന് ഈ കാർബൺ പേപ്പർ വെച്ച് എഴുതുന്നത് പോലെയാണ്. ഒന്നിന്റെ പുറത്തൊന്ന് വെച്ചിങ്ങനെ. ഏത് ക്ലാസ് മുതൽ പ്രണയം തോന്നി തുടങ്ങി? എനിക്കൊന്ന് എട്ടാം ക്ലാസ് മുതലൊക്കെ. ഭാര്യ പറഞ്ഞു നാലാം ക്ലാസ്. ആണോന്ന് എന്നോട് ചോദിക്കുന്നു പ്രണയിച്ചിട്ട് അറിഞ്ഞൂടെ. ആ നാലാം ക്ലാസ്സിലും പ്രണയം എട്ടാം ക്ലാസ്സൊക്കെ വെച്ച പ്രണയമൊക്കെ തുടങ്ങി. ഒരുപാട് പിള്ളേർ കാരണം അങ്ങോട്ടൊക്കെ ഉള്ളൂ, ഇങ്ങോട്ട് വളരെ കുറവാണ് പ്രണയം. നമ്മൾ അങ്ങോട്ട് അടിച്ച് കയറിയല്ലേ. പക്ഷെ നമ്മൾ കുറേ ഇങ്ങനെ ആൾക്കാരുണ്ട്, നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിലൊക്കെ ഐ ലവ് യു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നിട്ട് ഇപ്പോഴത്തെ പിള്ളേരെ നമ്മൾ കുറ്റം പറയുകയും ചെയ്യും. എടാ നീ മുളച്ച് മൂന്നില കണ്ടില്ല, അതിനു മുമ്പ് നീ അതിനു മുമ്പ് നീ ഐ ലവ് യു പറഞ്ഞു തുടങ്ങിയോ. അത് എന്തൊരു വിരോധാഭാസമാണ്. പറയാൻ വേണ്ടിട്ട് പറയുന്നത് വലിയ സീരിയസ് ആയിട്ട് പറയുന്നത് എന്തെങ്കിലും ശാസന കൊടുക്കണമല്ലോ. പ്രണയിക്കുന്ന പെമ്പിള്ളേർക്ക് കത്ത് കൊടുക്കും. അന്ന് കത്താണ് എഴുതും. കത്തിൽ എന്ത് വെച്ചാൽ ഞങ്ങള് തമ്മിൽ ഒരു കത്തായിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഒരൊറ്റ കത്ത് എഴുതി. അല്ലാതെ ഞാൻ അല്ല, എട്ടാം ക്ലാസ് പ്രണയത്തില് എന്ത് എഴുതും കത്തില്? അന്നത്തെ കാലമാണ് പറയുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് നമ്മൾ എന്താ എഴുതി കൊടുത്തത്? ഞാൻ എഴുതി കൊടുത്തത് ആ പെണ്ണിന് വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുകൊണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും കൂടുതൽ ഇരട്ടി ദേഷ്യമൊക്കെ നമ്മളുടെ. അതുകൊണ്ടായിരിക്കും തിരിച്ചു പ്രേമിക്കാതെ പോയത്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ഈ കത്തുകൾ എഴുതാറില്ല. നമ്മൾ ഈ അക്ഷരമൊക്കെ തെറ്റുമെന്ന് വിചാരിച്ച് പറയാനുള്ള ചിലപ്പോൾ മുഖത്ത് നോക്കി അങ്ങ് പറയാനുള്ള. അതാണ് ഈ നേരെ ചുമ എഴുതാൻ പോലും അറിഞ്ഞുകൂടാത്ത പ്രായത്തിൽ പറയാൻ പാടില്ല നമ്മളത്. അതുകൊണ്ടാണ് ബുദ്ധിപൂർവ്വം നമ്മൾ പലർക്കും ഇങ്ങനെ കത്ത് കൊടുക്കാറില്ല. ഇപ്പൊ പ്രണയിക്കുന്നവർക്ക് കുറെ സൗകര്യങ്ങളുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, മൊബൈൽ ഉണ്ട് അല്ലേ. പക്ഷെ അന്ന് ഒരു നിവൃത്തിയില്ലല്ലോ, ഒരു കത്തല്ലേ നിവൃത്തിയുള്ളൂ. അന്ന് കത്തുകളേ ഉള്ളൂ, ഫോൺ പോലും എല്ലാ വീടുകളിലും വന്നില്ല. അതെ, അപ്പൊ ഞാനും എനിക്ക് ഇങ്ങനെ ഒരു ഞങ്ങള് രജിസ്റ്റർ മാര്യേജ് കഴിഞ്ഞ് മൂന്ന് മാസം ഞാൻ എന്റെ വീട്ടിൽ. നിങ്ങൾ എവിടെ വെച്ചാ കണ്ടുമുട്ടുന്നത്? കണ്ടുമുട്ടുന്നതെന്ന് വെച്ചാല് ഈ നാടകമായിരുന്നല്ലോ. ഇവിടെ 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 അക്കാഡമി പഠിച്ചോണ്ടിരിക്കും, മ്യൂസിക് അപ്പൊ ആ കാലഘട്ടത്തിൽ ഞാൻ അന്നാണ് ഞാൻ പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് തിരിച്ച സമയമാണ്. അപ്പം ഞാൻ ആദ്യം വൈക്കം നമ്മുടെ തമ്പി സാറിൻ്റെ വൈക്കംമണി സാറിൻ്റെ ഒരു നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്, കവിതാ സ്റ്റേജ്. അതായിരുന്നു ഞാൻ ആദ്യമായിട്ട് പ്രൊഫഷണൽ നാടകം. പിന്നെ അതിന് കൊള്ളാം അവര് നല്ലതാണെന്ന് കണ്ടുകൊണ്ടാണ് അടൂർ പക്കയത്തിൻ്റെ നാടക ട്രൂപ്പിലേക്ക് എന്നെ ക്ഷണിക്കുന്നത്. അടൂരാണ് അന്ന് അവരുടെ ക്യാമ്പ് ഓഫീസ്. അപ്പോൾ അന്ന് ഫൈൻ ആർട്സ് സൊസൈറ്റികൾ നാടകം അവതരിപ്പിക്കും. അങ്ങനെ ഫൈൻ ആർട്സ് സൊസൈറ്റികളിൽ നാടകം അവതരിപ്പിക്കുക. അന്ന് ഫൈൻ ആർട്സ് സൊസൈറ്റികളിൽ നാടകം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ശനി ഞായർ ദിവസങ്ങളിലാണ്. അപ്പം ഞാൻ ഇവിടെ ഇന്ന് വെള്ളിയാഴ്ച പോകും. വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു നാല് അഞ്ച് മണിക്കൊക്കെ ഉള്ള ഫാസ്റ്റ് പാസഞ്ചറിൽ കയറി അടൂർ ഇറങ്ങി അങ്ങനെയാണ് എൻ്റെ പോകും. അങ്ങനെയുള്ള അഞ്ചഞ്ചരയൊക്കെയുള്ള പോക്കിൽ കണ്ടുമുട്ടിയ ഒരു കാഴ്ചയാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഈ വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിൽ പോകും. ഇവരുമുള്ള കുറേ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചേർന്ന് ബസ് സ്റ്റാൻഡിൽ വന്ന് അങ്ങനെ ഇങ്ങനെ ബസ്സിലിങ്ങനെ പോകുമ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു. ബസ്സിലിങ്ങനെ ഇപ്പോൾ ഒരു കൂട്ടുകാരിക്കൊക്കെ തലകറക്കം വന്നിട്ട് ഞാൻ കണ്ടക്ടറുടെ സീറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ മറ്റു പെണ്ണുങ്ങളൊന്നും അന്ന് നോക്കിക്കൊള്ളു, കൂടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളോ അല്ലെങ്കിൽ സീറ്റിലിരിക്കുന്ന അടുത്ത പെണ്ണുങ്ങളോ ആരും ഒഴിച്ചു കൊടുത്തില്ല, ഞാൻ ഒഴിച്ചു കൊടുത്തു. കുട്ടിയുടെ അസുഖം കൊണ്ടൊന്നും അല്ല ഞാൻ അഴിച്ചു കൊടുത്തത്. ഇദ്ദേഹത്തിന് അല്ല, വേറെ ഇദ്ദേഹം അല്ല ബോധം കിട്ടും, വേറൊരു പെൺകുട്ടിക്ക് വേണ്ടിട്ട് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട്. അല്ലാതെ എനിക്കെന്തുവാ, ആര് ബോധം കിട്ടാ എനിക്കെന്തു, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആ സമയത്ത് അങ്ങനെ തോന്നി അങ്ങനെ അഴിച്ചു.
അങ്ങനെ കണ്ടുമുട്ടി പിന്നെ വീട്ടിൽ നമ്മളെ ഇളയപ്പങ്ങൾ സംഗീതമായിട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇവളും കൂടെ ഒരു ടീച്ചർ, ഒരു ഒറ്റ റൂംമേറ്റായിരുന്നു അവരെ കൂടെ. ആ ടീച്ചറാണ് എന്താ എൻ്റെ സഹോദരി മ്യൂസിക് പഠിപ്പിക്കുന്നത്. അവരെ കൂടെ കൂട്ടു വന്നുകൊണ്ടിരുന്നതാണ്. പിന്നെ തിരിച്ചുകൊണ്ട് വിടേണ്ട ഡ്യൂട്ടി എനിക്കായിരുന്നു. ഒരു ഓട്ടോ പിടിച്ച് തിരിച്ച് ഇവിടെ തയ്ക്കാണല്ലേ, ആ കൊണ്ടുവിടണ്ട. അങ്ങനെ കണ്ടുമുട്ടി. അതിപ്പോ ഈ പറയുന്നത് എന്തോ വലിയ, ഇപ്പൊ പറയുന്നത് തിരിച്ചുകൊണ്ട് വിടുന്നുണ്ട്. പക്ഷെ അന്ന് നമ്മൾ അത് ആസ്വദിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചൊരു, അതെ അതെ, പ്രതീക്ഷിച്ച ഒരാളെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അതെ അതെ ഇഷ്ടം. പക്ഷെ അത് വരിക, തിരിച്ച് വൈകുന്നേരം ഇതുപോലെ ആട്ടോ പിടിച്ചോണ്ട് അതിൽ കയറുക പോകുക എന്നുള്ളതല്ല. അങ്ങനെ രണ്ടു മൂന്ന് അവസരങ്ങളെ കിട്ടിയിട്ടുള്ളൂ. അച്ഛൻ ജോത്സ്യനായിരുന്നു. അച്ഛൻ അധ്യാപകനായിരുന്നു, ഹെഡ് മാസ്റ്റർ ആയിരുന്നു, ജോത്സ്യനായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രവചനം പുള്ളി നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കാര്യത്തിൽ, എൻ്റെ കാര്യത്തിൽ യവൻ്റെ കല്യാണം ഇങ്ങനെ പോകുള്ളു, ഇതിനെ തന്നെ എന്നല്ല, ആ വിളിച്ചുകൊണ്ടുള്ള പെണ്ണെ നടക്കുള്ളൂ. അതുകൊണ്ട് പെണ്ണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് കഷ്ടപ്പെടേണ്ട. അതുകൊണ്ട് വലിയ വിഷമമൊന്നും ദോഷങ്ങളൊന്നും ഉണ്ടായില്ല. ഇന്ന് ഇവരുടെ വീട്ടിലും ഇവരുടെ വീട്ടിൽ ഭയങ്കര എതിർപ്പായിരുന്നു. എന്തിനാണ് ഇവര്? അവിടുത്തെ ഒരു വലിയ പ്രമാണി കുടുംബത്തിൽ, വലിയ പ്രമാണി കുടുംബത്തിൽ. അപ്പൊ അതൊരു ഭിക്ഷക്കാരന്റെ കൂടെ പോവാണെങ്കിൽ ശരി, ജാതി ആയിരിക്കണം. ജാതിയാണ് അവർക്ക് മെയിൻ പ്രശ്നം. അവരുടെ NSS ഭയങ്കര പ്രശ്നമുണ്ടായി. എന്താ ഞാൻ വളരെ കൂടുതലായിട്ട്, അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കത്തെഴുതുന്നതും. എനിക്കപ്പോഴും വേറെ കല്യാണ ആലോചനയൊക്കെ വന്നു, ഏതാണ്ട് ഉറയ്ക്കുന്ന ലക്ഷണമൊക്കെ ആയി. അപ്പോഴിവിടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് 3 മാസമായി. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? കൊല്ലത്തില്ലേ? അങ്ങനെ ഞാൻ ഒരു ലെറ്റർ അയച്ചു, ഇങ്ങനെയൊക്കെയാണ് കാര്യം, ഞാൻ എന്താണ് വേണ്ടത്. അന്ന് ഈ പോയി രജിസ്റ്റർ മാരേജ് വിട്ടുപോയിരിക്കുന്നു. അതാ ഭയങ്കര ഒരു പെണ്ണിനെ 3 പ്രാവശ്യം കല്യാണം കഴിച്ചവനെ ഈ പെണ്ണിനെ അന്ന് കൊല്ലം ചൈതന്യ എന്ന് പറയുന്ന നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു. അവിടെ നാടകം കളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് രജിസ്റ്റർ ചെയ്തത്. എല്ലാരും കൂടെ പറഞ്ഞു പ്രേരിപ്പിച്ചു. അവിടെ അപ്പൊ ഹോട്ടലിൽ ഒരു അമ്മയുണ്ടായിരുന്നു, ആ ഹോട്ടലിന്റെ മുതലാളിയുടെ സഹോദരിയാണ്, അവരാണ് എനിക്ക് കൂട്ട്. അപ്പൊ എനിക്ക് ഞാൻ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരാഴ്ച പട്ടിണി കിടന്ന് ബാത്റൂമിലൊക്കെ ബോധമില്ലാതൊക്കെ വീണു. ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ. നമ്മൾ വരും, ആഹാരം കഴിക്കും, കിടന്നുറങ്ങും, അല്ലെങ്കിൽ വീട്ടിൽ പോവും, സമയത്തിന് വരും, നാടൻ വണ്ടിയിൽ കയറും, നാടകത്തിന് പോവും, തിരിച്ച് അതേപോലെ നാടൻ കഴിഞ്ഞ് കൊല്ലത്ത് വന്നിറങ്ങി വീട്ടിൽ പോവും. അപ്പം ഇതിനിടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അപ്പം ആ അമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, മോളെ ഇതുപോലെ നീ കല്യാണത്തിന് സമ്മതിക്കണം, ആണുങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ പാടില്ല, ചിലപ്പോൾ ഇതായിരിക്കും നിനക്ക് ദൈവം വിധിച്ചിരിക്കുന്നത്. പ്രേമനിങ്ങനെ മറിഞ്ഞ് വീണു, അവനെ ഇപ്പം ആശുപത്രി കൊണ്ടുപോയിരിക്കും. അങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞ് പ്രേരിപ്പിച്ചു. ഒരു രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു ദിവസമൊക്കെ കണ്ടുപിടിച്ചു, പോയി രജിസ്റ്റർ ചെയ്ത് ഒപ്പിട്ട് കൊടുത്തു. ഒപ്പിട്ട് കൊടുത്തപ്പോൾ എനിക്കെന്തോ വലിയ ഒരു തെറ്റാണ് ഞാൻ ചെയ്തത്. അമ്മയും കൂടെ രജിസ്റ്റർ ഭയങ്കര കരച്ചിലായിരുന്നു. ഒപ്പിട്ട് ഇങ്ങോട്ട് ഇറങ്ങി തരാൻ ഞാനും എന്ത് ചെയ്യുമെന്നായി. കാരണം ഭയങ്കര ബാങ്ക് ബാലൻസ് ആയിരുന്നു എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് എടുത്ത് തൊട്ട് മുമ്പുണ്ടായിരുന്നു. 3 ലക്ഷം രൂപയുള്ള എൻ്റെ ബാങ്കിൽ. പിന്നെ അതിൻ്റെ തലേദിവസം കല്യാണം രജിസ്റ്റർ എൻ്റെ എടുത്ത് നോക്കിയപ്പോഴാണ് ഒരു 0 കുറവായിട്ട് ഞാൻ കണ്ടത്. 3000 രൂപ. ഇതും വെച്ചുള്ളൊരു ദാമ്പത്യ ജീവിതം പടുത്തുയർത്തണമെന്ന് വെച്ചാൽ കത്തെഴുതിയിട്ട് എന്നെ വന്ന് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഈ രജിസ്റ്റർ ഒപ്പിട്ട് കൊടുത്തെങ്കിൽ ആ ഒപ്പിന്റെ വില അന്നൊന്നും അറിഞ്ഞുകൂടാ. അവസ്ഥയായി ഒരു ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള എല്ലാം ഉള്ളു, പോണെങ്കിൽ പോട്ടെ എന്നുള്ള ലക്ഷണമാണ്. അല്ല ആ ഒപ്പിന്റെ വിലയൊന്നും അന്ന് ശരിക്കും അറിഞ്ഞുകൂടാ. അന്ന് ഞാൻ ജനിച്ചെന്ന് പറഞ്ഞ ഒരു നാട്ടിൻപുറത്ത്, ഒരു കുഗ്രാമത്തിലാണ്, പുനലൂര്. അപ്പൊ ഒരു നാടൻ എന്താണെന്നോ ഒന്ന് പറഞ്ഞൂടെ, സ്കൂളിൽ പോവും, ഒരു അമ്പലത്തിൽ പോവും, അതിനപ്പുറം നമുക്കൊരു ലോകമില്ല. പിന്നെ അപ്പൂപ്പൻ അച്ഛനില്ല, അപ്പൂപ്പനായിരുന്നു വളർത്തിയത്. അപ്പൂപ്പൻ മരിച്ചതിന് ശേഷമാണ് ഈ നാടകത്തിനൊക്കെ ഇറങ്ങിയതും പിന്നെ ലോകം കാണാൻ തുടങ്ങിയതും. അപ്പോഴും ജീവിതം എന്താണെന്നൊന്നും അന്ന് അതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടാ. നാടകത്തിന് വന്ന ആ വർഷം തന്നെ കല്യാണവും കഴിഞ്ഞു. എന്നിട്ട് 3 മാസങ്ങൾക്ക് ശേഷമാണ് വീട്ടിൽ അറിയിക്കുന്നത്. ആ വീട്ടിൽ അറിയിക്കുന്നു വെച്ചാൽ എനിക്ക് വേറെ കല്യാണമായി, ലക്ഷണമായി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു വല്യമ്മയുടെ മോളം ഉണ്ടായിരുന്നു, അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യമെന്ന്. അന്നേരം അവർ പറഞ്ഞ്, എൻ്റെ അടി പെണ്ണെ നിന്റെ അമ്മയുടെ മുമ്പിൽ ചെന്ന് ചാടല്ലേ, ചേച്ചി നിന്നെ വെട്ടി കൊന്നുകളയും, നീ എങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഒരു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഴുത്തെഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുത്തെഴുതി. എനിക്കും പിന്നെ വീട്ടിൽ നേരിട്ട് പറയാൻ വയ്യാതെ. പിന്നെ ചേട്ടൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, അവരമ്മയെ അറിയിച്ചു.
അമ്മ അച്ഛനെ അറിയിച്ചു. അപ്പോഴാണ് അച്ഛൻ പറയുന്നത് ഇതിങ്ങനെ നടക്കുള്ളൂ എന്ന് എനിക്കറിയാം എന്ന് പറയുകയും എന്തായാലും അവളെ വിളിച്ചോണ്ട് പോവാ, പക്ഷെ ഞാൻ പറയുന്ന ഒരു ഡേറ്റിനെ വിളിച്ചോണ്ട് വരാ. അപ്പൊ ആ സമയത്ത് നമുക്ക് അവിടെ വീട്ടിൽ നിൽക്കാനൊക്കെ എന്ത് ചെയ്യും, നാടകമുണ്ട് എനിക്ക്. അങ്ങനെ ഇദ്ദേഹത്തെ വിളിച്ചൊരു മൂത്ത ചേട്ടൻ മാവേലിക്കരയാണ് അവർ, അവരുടെ വീട്ടിൽ കൊണ്ടാക്കി, അവരുടെ വീട്ടിൽ കൊണ്ടാക്കി അവിടെ ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ നാടകം, ആറ് മാസത്തോളം ഞങ്ങൾ അവിടെ താമസിച്ചു. കാരണം നാള് അച്ഛൻ നോക്കിയപ്പോഴും നാള് വീട്ടിൽ അവര് മനസ്സിലാക്കി വീട്ടിൽ നിന്ന് പോയി ഒളിച്ചോടി പോയി എന്ന് മനസ്സിലായി. അല്ല, ഒളിച്ചോടി പോയില്ല, അങ്ങനെ എവിടുന്ന് പിന്നെ വന്നു ചേട്ടനും വേറെ ഒരാളുമായിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴ് എന്നെ അമ്മ അറിഞ്ഞു, നിൽക്കുന്നു കൊണ്ടുപോയിക്കോ, ഇനി എനിക്ക് ഇങ്ങനെ ഒരു മോളില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതിനെ വെളിയിൽ ഇറങ്ങിയത് അമ്മ കഥ അടച്ചു. അച്ഛനില്ല, അച്ഛനില്ല, അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ്. അപ്പൊ അമ്മ ഒത്തിരി പാടുപെട്ട ഞങ്ങളെ വളർത്തിയത്. സാമ്പത്തികമായിട്ട് പട്ടിണിയൊന്നും കിടക്കേണ്ട അവസ്ഥയില്ല, കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും വലിയ സാമ്പത്തികമൊന്നും ഇല്ല, എന്നാലും ഒരു സ്ത്രീ രണ്ടു മൂന്ന് മക്കളെ തനിച്ച് വളർന്ന എത്ര പേരെ കൂടെ? ഞങ്ങളെ മൂന്ന് പേര്, ആൺകുട്ടികളും മൂന്ന് പെണ്ണ്. സ്വാഭാവികമായിട്ടും മറ്റുള്ള പെൺകുട്ടികളുടെ ഫ്യൂച്ചർ എല്ലാം ബാധിക്കപ്പെടുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് അമ്മയ്ക്ക് അന്നേരം ഞാൻ, അത് മാത്രമല്ല എന്നെ നാടകത്തിന് വിട്ടിട്ട് അമ്മ വന്ന് അന്വേഷിച്ചപ്പോഴും അങ്ങനെ ഒരു സ്വഭാവ ദോഷവും അങ്ങനെയൊന്നുമില്ല. ഇതെന്ന് വെച്ചാൽ ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ടുണ്ടായ ഒരു പെട്ടെന്നുണ്ടായ എല്ലാ സംഭവങ്ങളും. നാടകത്തിന് ഒറ്റയ്ക്കാണോ പൊക്കൊണ്ടിരുന്നത്? ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം അമ്മ ആരെങ്കിലും കൂടെ കൊണ്ടുവരും, പിന്നെ വന്ന് അവിടുത്തെ സാഹചര്യം എല്ലാം അറിഞ്ഞ് ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെ ഒറ്റയ്ക്ക് വന്നു. ജസ്റ്റർമാരേജ് എന്നൊക്കെ പറയുമ്പോ ഒരാഴ്ച കൊണ്ടൊക്കെ തീരുമാനിച്ച് പോയി ഒപ്പിട്ട് കൊടുത്തു. ഒപ്പിട്ട് കൊടുത്തപ്പോഴാണ് അതിന്റെ എന്തോ ഒരു വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ബോധം വരുന്നത്. ഒപ്പിട്ട് അടുത്ത മൂന്ന് മണിക്കുള്ള പറഞ്ഞു എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ, എനിക്ക് ഇപ്പൊ എന്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തു വന്ന് പിന്നെ ഇവളുടെ വീട്ടിൽ നിൽക്കാൻ വയ്യാതെ അങ്ങനെയാണ് മാവേലിക്കര താമസമാക്കുന്നതും. മാവേലിക്കര താമസമായിരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അറിയിപ്പ് കൊണ്ടുവരാൻ വീട്ടിൽ. ഒരു മാസം ഇത്രാം തീയതി ഇന്ന ദിവസം ഇത്രാം തീയതി ഇത്രയുള്ള ഇന്ന സമയത്ത് ശുഭമുഹൂർത്തത്തിൽ നിങ്ങൾക്ക് ഗ്രഹം പ്രവേശം അനുവദിച്ചിരിക്കുന്നു. താലി കെട്ടരുത്, താലി കെട്ടാതെ വരണം എന്ന് പറഞ്ഞു. കാരണം നാള് പൊരുത്തം ഇല്ലാത്തതുകൊണ്ട് താലി കെട്ടരുതെന്ന് പറഞ്ഞു. അത് താലി കെട്ടാതെ എങ്ങനെ ജീവിക്കും? അതെന്തോ ഒരു നമുക്കതൊരു ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ താലി വാങ്ങിച്ച് അവിടെ കുടുംബക്ഷേത്രം അവിടെ വെച്ചൊരു താലി കെട്ടി, താലി താലി കെട്ടി ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോ ശരിക്കും തൃശ്ശൂർ പൂരത്തിനുള്ള ആളുണ്ട് കല്യാണത്തിന്, ഞാൻ അറിയുന്നില്ല. കാരണം ഇവളെ കൊണ്ടുവരുന്നത് വരെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ചേട്ടൻ വീട്ടിലോട്ട് വരുന്നില്ല. അച്ഛൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് ഞാൻ അറിയപ്പെടുന്ന ഒരാളാണ് നമ്മളെ ഈ സ്ഥലത്ത്. ഞാനൊരു അധ്യാപകനാണ്, ജ്യോത്സ്യനാണ്. അപ്പം എന്നെ എനിക്കിത്തിരി വിലയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ മോനൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് മോശമായ കാര്യമാണ്. പത്ത് പേരറിഞ്ഞാൽ നീ കൊണ്ടുവരാം, അതുകൊണ്ട് ഞാൻ പറയുന്ന ഡേറ്റിന് വന്നാൽ മതി എന്ന് പറഞ്ഞാണ് അറിയിച്ചത്. അങ്ങനെ വീട്ടിൽ വരുമ്പം ജനം എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും കല്യാണത്തിനുള്ള കുടുംബക്കാരെല്ലാവരും വലിയ ജനപ്രളയമായിരുന്നു അന്ന്. എത്ര 77 വർഷം മുമ്പെയാണ് അന്ന് ഇവരുടെ നാട്ടിൽ ആ പ്രേമൻ ഒരു പെണ്ണിനെയും കൊണ്ട് വരുന്നുണ്ട്. ആ പെണ്ണിനെ കാണാനും കൂടെയാണ് ജനം. പിന്നെ അവിടെ വന്ന് മാലയിടിയിൽ നടത്തി താലി കെട്ടി, അവിടെ വെച്ചൊരു മാലയിടിയിൽ നടത്തി. അങ്ങനെയാണ് മൂന്ന് കല്യാണം. പിന്നെ അമ്മ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ പോവുമായിരുന്നു, ചേട്ടൻ വരത്തില്ലായിരുന്നു, ഞാൻ പോവുമായിരുന്നു. പോവാറില്ല അമ്മക്ക്. കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അങ്ങോട്ട്, അമ്മയ്ക്ക് അതോടുകൂടി അങ്ങ് അസുഖമായി പിന്നെ ഈ അരുമയായ മരുമാനം കിട്ടിയപ്പോ പിന്നീട് പിന്നീട് ഞാൻ കുറേ കുറേ എടുത്തു കൊടുത്തത് പിന്നെ വലിയ കാര്യമായി. പിന്നെ ഒരു രണ്ടര വർഷം കഴിഞ്ഞപ്പോഴും എന്റെ ചേച്ചി മരിക്കുന്നു. അവർക്ക് ഈ ആസ്മയൊക്കെ ആയിരുന്നു, അങ്ങനെ മരിക്കുന്നു. പിന്നെ അങ്ങനെ വീട്ടിൽ പോയി. ചേട്ടൻ്റെ അമ്മയും സഹോദരങ്ങളെല്ലാവരും ഒക്കെ വന്നു. പിന്നെ ചേട്ടൻ്റെ അച്ഛൻ ലെറ്റർ എഴുതി, അമ്മ ഇവിടെ വരണം, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഉള്ള ആൾക്കാരൊന്നുമല്ല, വരണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയപ്പോൾ അമ്മ മറുപടി എഴുതി, അവിടെ വരുമ്പോൾ പ്രേമൻ്റെ അച്ഛൻ എന്നോട് ചോദിക്കും, മകളെ ഇങ്ങനെയാണോ വളർത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കതിന് മറുപടിയില്ല, അതുകൊണ്ട് ഞാൻ വരത്തില്ല എന്ന്. പിന്നെ ക്രമേണ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നും പോയൊക്കെ പിന്നെ അമ്മ വന്നു. പിന്നെ മോനെ പ്രസവിച്ചു. മോനെ ആ കുട്ടികൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്.
എന്താണ് ഇദ്ദേഹത്തിന്റെ അടുത്ത് അങ്ങനെ ഒരു പ്രണയം തോന്നാനുള്ള ഒരു കാരണം എന്താണ്? സൗന്ദര്യം, എന്റെ ഗ്ലാമർ. അങ്ങനെ പ്രണയം തോന്നിയോ എന്നായിരുന്നു അന്ന്? ഇന്നെന്താ പറയുന്നത്? അന്ന് നിറയെ മുടി ഉണ്ടായിരുന്നോ? അന്ന് നിറയെ മുടി, അന്ന് മുടി ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെയൊക്കെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ കൂടി കൂടി വന്ന് തലേ ചോക്കാൻ പോയത് കുറഞ്ഞു പോയതാ. ചെറിയ കൊഴിച്ചിലുണ്ടല്ലേ ഇപ്പൊ? ഇന്നലെ എനിക്ക് ഡൗട്ട് അടിച്ചോടാ. മകന് ഇപ്പൊ എത്ര വയസ്സായി? മകന് 22 കഴിഞ്ഞു. പ്രേംചേട്ടന്റെ അച്ഛൻ പ്രേംചേട്ടന്റെ ജാതകം നോക്കി പറഞ്ഞ മാതിരി കൊച്ചു മകന്റെ മാരേജ് ലൈഫ് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതുപോലെ തന്നെ കൊണ്ടുവരും. ഇതുപോലെ തന്നെയാണ് അവന്റെ ഇഷ്ടം. അങ്ങനെ ആണെങ്കിലും ഒന്നും പറയില്ല, ഒന്നും പറയില്ല. ഇല്ല, ഒരു കാര്യം പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, മോനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെടാം, പ്രേമിക്കാം, അതിന് മോശമല്ലാത്ത ഒരു ചുറ്റുപാടൊക്കെ ആയിരിക്കണം എന്നുള്ള അത് അത് ഒരു അച്ഛനെന്നുള്ള നിലയിൽ വന്നു പോകുന്നൊരു കാര്യം. അപ്പൊ അവനവന്റെ കാര്യം വരും. അല്ല, അവൻ അങ്ങനെ നോക്കുള്ളൂന്നുള്ളൊരു ധാരണ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അതെ, കാരണം അച്ഛൻ അങ്ങനെയാണല്ലോ ചെയ്തത്. അല്ല, അങ്ങനെ ഞാൻ പറയില്ലേ, ഈ നമ്മളെ രീതികളെ അല്ല അവന്റെ. ഒന്നാമത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ലേ. ഇവന്റെ രീതി എന്ന് വെച്ചാൽ, ഇപ്പോ ഈ ഇന്റർവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ എന്റെ വീട്ടിൽ വെച്ചാണ് നടത്തുന്നത്. അവനെ കൂടെ വേണമെന്ന് പറഞ്ഞാൽ അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്ത് അവൻ കാണും. അങ്ങനത്തെ രീതിയാണ്. ഈ സിനിമയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ നമ്മളെ സിനിമ ഇഷ്ടമില്ലെന്നേ. നമ്മളഭിനയിച്ച സിനിമ ഇഷ്ടമില്ലെന്നേ. അവന് വീട്ടിൽ ഉണ്ടെങ്കിൽ നമ്മളെ സിനിമയായിട്ട് കാണണമെങ്കിൽ ടി വി കൂടെ കാണാനേ ഒക്കത്തില്ല. അങ്ങനത്തെ അവർക്ക് അവരുടേതായിട്ട് ലോകത്തുള്ള സിനിമകളും കാര്യങ്ങളും. നമ്മളിപ്പോ അവനെ സ്റ്റാൻഡേർഡ് സിനിമകൾ അല്ലെങ്കിൽ നല്ല കോമഡി സിനിമകളൊക്കെ ഇഷ്ടപ്പെടും. അത് ഞാൻ വേറെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ സിനിമയുടെ ഒട്ടും ഒഴിവാക്കാൻ സ്ക്രീനിൽ നിന്ന് മാറ്റാൻ സമ്മതിക്കാത്തതൊക്കെ ആണെങ്കിൽ അവൻ്റെ ഇരിപ്പുണ്ടവർ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സങ്കടവും വരും, ദേഷ്യം വരും. അത് കാണില്ല, അഥവാ പടം കണ്ടാകുമ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെ വിവാഹം കഴിക്കുള്ളൂ എന്ന് ജാതകത്തിൽ കാണുന്നു എന്ന് പറഞ്ഞു. അമ്മ ഇത്തരം കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അതോ അമ്മ ഒരു ഭാവം പിടിച്ചൊരു സാധനം? കാരണം അമ്മയൊക്കെ നമ്മൾ ഒരുപാട് കള്ളത്തരം പറഞ്ഞ് നിർത്തിയിട്ടുള്ളതാണ്. അമ്മ ഒരു സംഗീത അധ്യാപികയായിരുന്നു, അറിയായിരുന്നു. അങ്ങനെ രണ്ട് അധ്യാപികമാരുടെ മകനാണ് അല്ലേ? അതെ. ഗിരിജയുടെ സിസ്റ്റേഴ്സിന് ഈ ഗിരിജയുടെ ഈ വിവാഹം അവരുടെ വിവാഹത്തെ ബാധിച്ചിട്ടുണ്ടോ? അനിയത്തിയുടെ വിവാഹത്തിന് ബാധിച്ചിട്ടുണ്ടോ? എങ്ങനെ എങ്ങനെയെന്ന് വെച്ചാൽ, അവിടെ എന്ന് പറഞ്ഞൊരു കുഗ്രാമമാണ്. അപ്പോൾ ഒരു നേരം, ഒരു ദിവസം ഒരു നേരം എന്താ ആഹാരം വയ്ക്കാതെ രാത്രിയിലും കഴിക്കുക, ഉച്ച രാവിലെ പഴകഞ്ഞ് കുടിക്കുക, പിന്നെ വെക്കുന്നത് ഉച്ചയ്ക്കാണ്. അങ്ങനെയുള്ള ഒരു പാവപ്പെട്ട ആൾക്കാർ, കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ, നമ്മൾ പരിചയമില്ലാത്ത ഒരാൾ ഒരു സ്ഥലത്തോട്ട് പോകുമ്പം അത് ആരായി, എന്തുവായി, എന്ത് എവിടെ പോവുകയാണ്, എന്തിനു പോവുകയാണെന്നൊക്കെ തിരക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ വന്ന് വഴി ചോദിക്കുന്ന വീട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാ അതൊരാളുടെ ഒരു പെണ്ണിനെ കാണാൻ പോവാണ്. അയ്യോ, അതിൻ്റെ മൂത്ത പെണ്ണ് നാടകത്തിനൊക്കെ പോയി ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയതായിട്ടോ, കാരണം പാരമ്പര്യം അതാണെന്ന് പറഞ്ഞു വരും. അങ്ങനെ അനിയത്തിക്ക് കല്യാണം വരാൻ ഇത്തിരിയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് അനിയൻ വളരെ നല്ല ഒരു, എനിക്ക് സഹോദരന്മാരില്ല, ആ സ്ഥാനവും കൂടെ വഹിക്കുന്ന ഒരാളാണ്. നല്ല സ്നേഹവും, ശരിക്കും പറഞ്ഞാൽ അനിയനാണ് അമ്മയെ വീട്ടിൽ വിളിച്ചോണ്ട് വരുന്നത് തന്നെ. നമുക്ക് ചേട്ടത്തേടെ വീട്ടിൽ പോകാം, പിണക്കമൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അനിയനാണ് അമ്മയെ വിളിച്ചോണ്ട് വരുന്നതെന്ന് കൂടെ. അപ്പോൾ സന്തോഷം. സന്തോഷം.